ഇപ്പോ ഊ വരെ കഴിഞ്ഞു അല്ലേ. ഇപ്പൊ ഈ ഊ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ, അടുത്ത അക്ഷരം ഇപ്പൊ എന്താണെന്ന് നോക്കാവോ. ആ അടുത്ത അക്ഷരം ഊ കഴിഞ്ഞിട്ട് എഴുതിയായിരുന്നല്ലോ. ഇതെന്തോ അക്ഷരം ഋ, ഇതെന്തോ അക്ഷരം ഋ. ഇപ്പൊ എഴുതാൻ കുറച്ച് പാടാണെങ്കിൽ എന്തോ ഇങ്ങനെ പിള്ളേർ നോക്കി ഇങ്ങനെ എന്തോ ചെയ്യണം, ചുറ്റിയിട്ട് മേലോട്ട് പോയി താഴോട്ട് വരണം. ഇതാണ് ഋ. അതായത് ഊ കഴിഞ്ഞ് ഊ ഊ കഴിഞ്ഞ് അടുത്ത അക്ഷരം എന്തുവാ, ഋ. ഇപ്പൊ എങ്ങനെ എഴുതുന്നു നോക്കാവോ, ചുറ്റിയിട്ട് വലച്ച് കൊണ്ടുവരണം. ഇതാണ് ഋ. ഒന്നുകൂടെ നോക്കാം, ഋ. മനസ്സിലായല്ലോ പിള്ളേർ, ശ്രദ്ധിച്ച് നോക്കിയാൽ എങ്ങനെ എഴുതുന്ന നോക്ക അറിയാം കേട്ടോ. ഒന്നുകൂടെ കാണിക്കാം, ചുറ്റിക കൊണ്ടുവന്നിട്ട് ഋ. ഒന്നും കൂടെ ഋ. മനസ്സിലായല്ലോ. ഇപ്പൊ ഇത് അടുത്ത അക്ഷരം എന്താ പഠിച്ച, ഇപ്പൊ ഋ. അതായത് ഒന്നുകൂടെ പറയാം, അ ആ ഇ ഈ ഉ ഉ ഋ. ഇപ്പൊ ഋ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ, അതെ അടുത്ത അക്ഷരം വന്നിട്ട് എ. അടുത്ത എന്തോ അക്ഷരം എ. ഇപ്പൊ എ എങ്ങനെ എഴുതുന്ന, പാ പഠിച്ചായിരുന്നല്ലോ, പാ എഴുതാൻ അറിയാമല്ലോ പിള്ളേർക്ക്. അത് പാ എഴുതിയിട്ട് ഇങ്ങനെ റാ പോലെ ഇടണം. ഇതാണ് എ. മനസ്സിലായോ, പാ പോലെ എഴുതിയിട്ട് പാ എഴുതിയല്ലോ, ജസ്റ്റ് അകത്തോട്ട് ചുറ്റിട്ട് ഒരു റാ പോലെ. അതായത് എ. ഇവിടെ ഒന്ന് എഴുതി നോക്കാം, പാ പോലെ എഴുതുക, ചുറ്റിയിട്ട് എ. മനസ്സിലായോ, പാ പോലെ എഴുതുക, മേലെ പോയിട്ട് റ എ. ഒന്നുകൂടെ, പാ എ. പെറ് അത് കഴിഞ്ഞിട്ട് എ. ഇപ്പോൾ എ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്തായിരിക്കും, എ. എ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താ, എ. എ അതേപോലെ തന്നെ പാ പോലെ തന്നെ എഴുതുക, ചുറ്റി മൂന്ന് നേരുന്ന പോലെ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ, ഇത് എ എന്ന് വരും. പാ പോലെ എഴുതി ചുറ്റി ഒരു മൂന്നതുപോലെ ഇങ്ങനെ എഴുതിയ എ എന്നുള്ള അക്ഷരം ആണല്ലോ. ഇപ്പൊ ഋ എ ആണ്, അടുത്തത് എ. ഇവിടെ എഴുതാമോ നമുക്ക്, എ. അടുത്തത് എ. എ മനസ്സിലായല്ലോ, എ. എ ഇപ്പൊ എ കഴിഞ്ഞ് അടുത്ത അക്ഷരം അതെ ഐ. അടുത്ത എന്തോ അക്ഷരം ഐ. ഐ എങ്ങനെ എഴുതേണ്ടത്, ഐ. ഇതെന്തോ അക്ഷരം ഇത് അന്ന് ഈ ആ എഴുന്ന പോലെ തന്നെ എന്തോ അക്ഷരം ഇത് ഐ. എന്നോട് കാണിക്കാം, എഴുതിട്ട് എ. ഇതാണ് ഐ എന്ന അക്ഷരം ആണല്ലോ. അതായത് ഋ എ എ, അടുത്തത് ഐ. അപ്പൊ ഐ ഇവിടെ എഴുതാവോ, എ പോലെ തന്നെ എഴുതണം ഐ. ഐ ഐ ഇപ്പൊ ഐ വരെ മനസ്സിലായി. ഐ കഴിഞ്ഞിട്ട്
അടുത്ത സ്വരാക്ഷരമാണ് ഓ. അടുത്ത എന്തുവാ? ഓ. ഓ എൽപ്പ ചുറ്റിയിട്ട് മൂന്ന് പോലെ. ഇതെന്തുവാ ഇത്? ഓ. മനസ്സിലായോ? ചുറ്റിയിട്ട് മൂന്ന് നേരിടുന്ന പോലെ എഴുതണം. ഓ ഇവിടെ ഒന്ന് എഴുതാം. എന്തോ അക്ഷരം ഇത്? ഓ. ഓ ഓ ഇത് ഓ. എത്ര എന്തോ അക്ഷരം ഇത്? ഓ. ഇപ്പോൾ ഓ കഴിഞ്ഞിട്ട് എടുത്തു എന്താ? ആന്ന് ഓ കഴിഞ്ഞിട്ട് ഓ എഴുതണം. ഓ കഴിഞ്ഞിട്ട് എന്തുവാ? ഓ എഴുതണം. അതായത് ഓ എഴുതിയിട്ട് ദീർഘം ഇടുക. ദീർഘം പഠിച്ചായിരുന്നല്ലോ. ഇതാണ് ഓ എന്നുള്ള അക്ഷരം. ഓ എഴുതി എന്തോ ചെയ്യണം? ഓ എഴുതിയിട്ട് ദീർഘം എന്നെഴുതുക. ഇത് അക്ഷരം ഓ. ഇപ്പോൾ ഓ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്തുവാ? യെസ്, ഓ. ഓ എഴുതിയിട്ട് എന്തോ എന്തോ ചേർക്കണം? ദീർഘം ചേർക്കണം. ഓ ഓ ഓ എഴുതിയിട്ട് ദീർഘം ചേർക്കണം. ഓ ഓ എന്നുള്ള അക്ഷരം. അതായത് ഋ എ എ ഐ ഓ ഓ എന്നല്ലോ. ഇപ്പം ഇവിടെ എന്തുവാ? ഇപ്പം മൂന്നെണ്ണം പഠിച്ചു. ഇപ്പം ആ തൊട്ട് ഓ വരെ പഠിച്ചു അല്ല. ഇനി എന്തുവാ? ഒരു മൂന്നക്ഷരം കൂടെ ഉള്ളു. ഇതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ മൂന്നക്ഷരം കൂടെ പഠിക്കാം. ഇപ്പോൾ ഓ കഴിഞ്ഞു അല്ലേ. ഇപ്പം ഓ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം വന്നിട്ട് അടുത്ത എന്തുവാ അക്ഷരം? ഔ. എന്താ അക്ഷരം? ഔ. ഓ പോലെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചിഹ്നം. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഓ ഔ ആണല്ലോ. അപ്പം ഈ ഔ എങ്ങനെ എഴുതുന്ന നോക്കാവോ? ഓ പോലെ തന്നെ എഴുതണം. താന് ഔ. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഔ ഔ ഔ. ഇപ്പം ഔ കഴിഞ്ഞിട്ട് അടുത്ത് എന്തുവാ? അന്ന് അം. അതായത് ആ എഴുതിയിട്ട് ചെറിയൊരു പൂജ്യം. അതാണ് അം. ഇതെന്തുവാ അത്? അം. ആ എഴുതിയിട്ട് ചെറിയൊരു പൂജ്യം. അതായത് അം. ഇപ്പം ഈ അം ഇവിടെ എങ്ങനെ എഴുതുന്നു നോക്കാവോ? ആ അം. ഒന്നുകൂടെ ആ അം. ആ എഴുതിയിട്ട് അം. ഇപ്പം ഔ കഴിഞ്ഞിട്ട് അം. അടുത്തിനി ഒരു അക്ഷരം കൂടെ ഉണ്ട്. അതെന്തോ അക്ഷരമാ? അതിന് ആ പോലെ എഴുതിയിട്ട് രണ്ട് പൂജ്യം. ഇതുമെന്തുവാ? അ. ഇതെന്തുവാ? ഇത് അ എന്ന് തന്നെയാണ്. ഇപ്പോൾ ഔ അം അ. അതെങ്ങനെ എഴുതുന്നു കാണിക്കാവോ? ആ പോലെ തന്നെ എഴുതിയിട്ട് മേലെയും താഴെയും രണ്ട് പൂജ്യം. അം അം കഴിഞ്ഞിട്ട് അടുത്ത ആ. ഇത് വന്നിട്ട് ആ ആ ആ. മനസ്സിലായല്ലോ. അതായത് ഔ അം അ. ഇപ്പോൾ ആദ്യം തൊട്ട് ആ തൊട്ട് അം വരെ ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം എങ്ങനെ എഴുതണമെന്ന്. ഇവിടെ നിന്ന് കാണിക്കാം.
ആദ്യത്തെ അക്ഷരം എന്താ? സ്വരാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം എന്താ? ആ. ആ കഴിഞ്ഞ അടുത്തത് അന്ന്. ആ പതുക്കെ ഇടുന്നുള്ളു, ശ്രദ്ധിച്ച് നോക്കണം. ആ കഴിഞ്ഞിട്ട് അടുത്തത് ഈ. അടുത്തത് ഈ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ? അതെ, ഈ. ഈ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ? ഉ. ഊ കഴിഞ്ഞിട്ട് ഊർ. ഇപ്പം ഊ കഴിഞ്ഞിട്ട് ഋ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ? എ. എ കഴിഞ്ഞിട്ട് അന്ന്. എ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്തുവാ? ഐ. ഐ കഴിഞ്ഞിട്ട് ഒ. ഓൻ്റെ അടുത്തത് ഓ. ദീർഘമിട്ടു. ഓ കഴിഞ്ഞ് ഔ. ഔ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാ? ഇപ്പം പഠിപ്പിച്ചായിരുന്നല്ലോ ആണ്. അം. അം അവസാനത്തെ അക്ഷരം അ. ആണല്ലോ. ഇപ്പം ഒന്നും കൂടെ പഠിപ്പറിഞ്ഞുതരാം. ആ. ആ. ഇ. ഇ. ഉ. ഐ. ഓ. ഓ. ഔ. അം. അ. അതല്ലോ. അപ്പം ഇത്ര ഇതാണ് എന്തുവാ അത് സ്വരാക്ഷരങ്ങൾ പറയുന്നത്. എന്തുവട്ട് ആ തൊട്ട് ഇവിടെ അവസാനിക്കുന്ന ഈ ആ വരെ ഉള്ളതാണ് എന്തുവാ സ്വരാക്ഷരങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായ പിള്ളേർക്ക്? ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ തന്നെ ഒന്ന് ഇടയിൽ പൂരിപ്പിച്ച് എങ്ങനെ എഴുതുന്നൊന്നും പഠിക്കാവോ? ഇപ്പോൾ ഞാൻ വന്നിട്ട് ആദ്യം എന്തുവാ ആന്ന് എഴുതുന്നുണ്ട്. പിള്ളേർക്കൊന്ന് ഇന്നും കുറച്ച് എളുപ്പമായിട്ട് പഠിക്കാനാണ് കേട്ടോ. ആന്ന് എഴുതിയിട്ട് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഈ ആ കഴിഞ്ഞിട്ട് അടുത്ത് എന്തോ അക്ഷരം വരുന്നെന്ന് സ്വരാക്ഷരം വന്ന് നമുക്ക് പൂരിപ്പിക്കാം. പൂരിപ്പിച്ച് എഴുതുന്നതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് അക്ഷരങ്ങളെ ഉള്ളു അല്ലേ. എന്താ അക്ഷരം ഇല്ലാന്ന് ഇപ്പൊ നോക്കി നമുക്കൊന്ന് പൂരിപ്പിക്കാം. മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മറ്റേതൊക്കെ എന്തുവാ ചുമ്മാ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഡാഷിൽ എന്തുവാ അക്ഷരങ്ങൾ അടുത്ത് എന്തോ സ്വരാക്ഷരങ്ങൾ വരുന്ന് നോക്ക് പൂരിപ്പിക്കാം. അപ്പൊ പിള്ളേർക്ക് അറിയാമല്ലോ ആ ഈ അറിയാമല്ലോ. ഇപ്പൊ ആദ്യം ഇവിടെ എന്തുവാ ആ ഉണ്ട് അല്ലേ. ഇപ്പൊ ആ കഴിഞ്ഞിട്ട് ഒരു ഡാഷ്. അപ്പൊ അവിടെ എന്തോ വരും? ആ കഴിഞ്ഞിട്ട് അടുത്ത് എന്തോ വരുന്നത്?
ആന്ന് ആ ആന്ന് വരും അല്ലേ. അപ്പൊ ആന്ന് പൂരിപ്പിക്കാവോ അവിടെ എന്തെഴുതണം ഇവിടെ ആ ആന്ന് എഴുതണം. ഇപ്പൊ ആ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഈ ഉണ്ട്. ഈ കഴിഞ്ഞിട്ട് എന്തുവാ? അതെ, ഈ. ഇപ്പോ ഈ കഴിഞ്ഞിട്ട് അടുത്ത എന്തോ അക്ഷരമാ? ഇവിടെ എന്തോ അക്ഷരം ഇല്ലാത്തത്? ഉ ഇല്ല അല്ലേ. ഇപ്പൊ എന്തോ അവിടെ എന്തോ ചെയ്യണം? ഊന്ന് എഴുതണം. ഊ എഴുതി. ഊ എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ എന്തുവാ? ഊ ഉണ്ട്. പിന്നെ ഊ കഴിഞ്ഞിട്ട് എന്തോ ഇല്ലാത്തത്? റ്. അന്നല്ലോ റ്. ഇപ്പൊ റ് കഴിഞ്ഞിട്ട് ഇന്നൊരു അക്ഷരം ഇല്ല. എന്തുവാ? ഡാഷ് മാത്രം ഇട്ടിട്ടുണ്ട്. റ് കഴിഞ്ഞിട്ട് അടുത്ത എന്തോ അക്ഷരമാ വരുന്നത്? അതെ, എ. അന്നല്ലോ. ഇപ്പൊ എ കഴിഞ്ഞിട്ട് എ ഉണ്ട്. എ കഴിഞ്ഞിട്ട് അടുത്ത എന്തോ ഇല്ലാത്തത്? ഐ. ഐ ഇല്ല. ഐ കഴിഞ്ഞിട്ട് ഇനി എന്തോ അക്ഷരം ഇല്ലാത്തത്? ആന്ന്. ഓ എന്ന് പറഞ്ഞ അക്ഷരം ഇല്ല. എന്താ ചെയ്യണം? ഓ എഴുതാം. ഇപ്പൊ ഓ കഴിഞ്ഞിട്ട് ആന്ന്. ഓ ഓ ഓ. ഇപ്പൊ ഓ ഓ കഴിഞ്ഞിട്ട് അടുത്ത് എന്തുവാ? ഔ ഉണ്ട് അല്ലേ. ഔ കഴിഞ്ഞിട്ട് അടുത്ത് എന്തുവാ? ആന്ന്. അം. അം കഴിഞ്ഞിട്ട് അടുത്ത് എന്തുവാ? ആന്ന്. അ. ഇപ്പം സ്വരാക്ഷരങ്ങളിൽ എന്തോ ചെയ്തു? ആ ഇപ്പൊ സ്വരാക്ഷരങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത സ്വരാക്ഷരങ്ങൾ പൂരിപ്പിക്കാനും ഇപ്പം കുട്ടികൾക്കറിയാം അല്ലേ. സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു. ആ തൊട്ട് അം ഇനി ഇവിടുത്തെ ആ വരെ പഠിച്ചു. ഇപ്പം എന്തോ ചെയ്യണം? പൂരിപ്പിക്കാനായിട്ടും ഇപ്പം പഠിച്ചിരുന്നു.